ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക് പോകാം. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർഷിന വീണ്ടും പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ കോഴിക്കോട് നിന്ന് ചേരുന്നു. റിയാസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഹരിത, ഹർഷിന കഴിഞ്ഞ ദിവസമാണ് രണ്ടാംഘട്ട അനിശ്ചിതകാല സത്യഗ്രഹ സമരം അവസാനിപ്പിച്ചിരുന്നത്. അതിന്റെ പ്രധാന കാരണം പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കുന്ദമംഗലം കോടതിയിൽ സമർപ്പിച്ചു എന്നുള്ളതാണ്. രണ്ട് ഡോക്ടർമാരെയും ഒപ്പം തന്നെ രണ്ട് നഴ്സുമാരെയും പ്രതി ചേർത്തുള്ള അന്വേഷണ റിപ്പോർട്ട് ആയതുകൊണ്ടാണ് അവർ അവരുടെ സമരത്തിന്റെ വിജയമായി കണ്ടുകൊണ്ട് അത്തരമൊരു സമരം അവസാനിപ്പിച്ചത്. എന്നാൽ സമരം അവസാനിപ്പിക്കുമ്പോഴും അവരുടെ മറ്റൊരാവശ്യം അവിടെ നിലനിൽക്കുകയാണ്, അർഹമായ നഷ്ടപരിഹാരം എന്ന ആവശ്യം. സമരം അവസാനിപ്പിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും അക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും യാതൊരു നീക്കങ്ങളും ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉച്ചയോടുകൂടി ഹർഷന സമരസമിതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്തെ കനി ഓഫീസിൽ യോഗം ചേർന്നത്. തുടർന്നാണ് ഇത്തരത്തിലൊരു തുടർ സമരത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ അവർ തീരുമാനിച്ചത്. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർഷന വീണ്ടും സമരത്തിലേക്ക് പോകുന്നത്. അതിന്റെ ഭാഗമായി 13-ന് ഈ മാസം 13-ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ അവർ സത്യാഗ്രഹ സമരം നടത്തും. മാത്രമല്ല നഷ്ടപരിഹാരത്തിനായി ഈ വരുന്ന നിയമസഭാ സമ്മേളനം വരെ കാത്തിരിക്കും. 13 മുതലാണ് നിയമസഭാ സമ്മേളനം ഉണ്ടാവുന്നത്. നിയമസഭാ സമ്മേളനത്തിന്റെ കാലയളവിലും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നില്ലെങ്കിൽ ഈ നഷ്ടപരിഹാരത്തിനായി സർക്കാരിനെതിരെ കോടതിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഹർഷനിയുടെ തീരുമാനം. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് ഹർഷനിയും സമരസമിതിയും ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിപട്ടികയുടെ പേരിൽ പ്രത്യേകിച്ച് ഡോക്ടർമാരെ പ്രതി ചേർക്കുന്നതിനെതിരെ IMA അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അതേക്കുറിച്ച് മാധ്യമങ്ങൾ ഹർഷനിയോട് ചോദിച്ചിരുന്നു. IMA അടക്കമുള്ള സംഘടനകളുടെ ഇത്തരം പ്രതിഷേധം മനുഷ്യത്വരഹിതമാണ് എന്നായിരുന്നു ഹർഷനിയുടെ പ്രതികരണം. വയറ്റിൽ ശസ്ത്രക്രിയക്കിടെ കത്രിക കുടുങ്ങിയ സംഭവം ചികിത്സാ പിഴവാണ്, അത് കേവലം ആരോപണമല്ല, വസ്തുത തന്നെയാണ്. ഇക്കാര്യം ഡോക്ടർമാരുടെ സംഘടനകൾ തിരിച്ചറിയണമെന്നും ഹർഷന മറുപടി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർഷന പ്രതിഷേധത്തിലേക്ക് വീണ്ടും കടന്നിരിക്കുകയാണ്. 13-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്നാണ് ഹർഷന അറിയിച്ചിരിക്കുന്നത്. നഷ്ടപരിഹാരത്തിനായി നിയമസഭാ സമ്മേളനം വരെ കാത്തിരിക്കാനും അല്ലാത്ത പക്ഷം കോടതിയെ സമീപിക്കുമെന്നാണ് ഹർഷന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ കോഴിക്കോട് നിന്നും നൽകുകയായിരുന്നു റിയാസ് കെ എം ആർ.